ആരോഗ്യ വകുപ്പിലെ ആയുഷ് മിഷൻ നിയമനത്തിന് മന്ത്രി വീണ ജോർജിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് പണം നൽകിയെന്ന ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് ഒടുവിൽ ഹരിദാസൻ സമ്മതിച്ചു. ഇന്നലെ പകൽ മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഹരിദാസിൻ്റെ ഈ കുറ്റസമ്മതം. അഖിൽ മാത്യുവിൻ്റെ പേര് പറഞ്ഞത് ബാസിത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണെന്നും സെക്രട്ടേറിയറ്റ് അനക്സ് 2 പരിസരത്ത് വെച്ച് ആർക്കും പണം കൈമാറിയില്ലെന്നുമാണ് ഹരിദാസ് സമ്മതിച്ചത്. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അഖിൽ മാത്യുവിന് പണം നൽകിയെന്ന് ആദ്യം പറഞ്ഞ ഇയാൾ പിന്നീട് പണം നൽകിയത് ആർക്കാണെന്നും എവിടെ വെച്ചാണെന്നും ഓർമ്മയില്ലെന്നും പറഞ്ഞു. ഒടുവിൽ ശാസ്ത്രീയ തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിലാണ് ഹരിദാസൻ താൻ പറഞ്ഞത് എല്ലാം നുണയാണെന്നും ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നുവെന്നും സമ്മതിച്ചത്. ആരോഗ്യവകുപ്പിലെ ആയുഷ് മിഷൻ നിയമന തട്ടിപ്പ് വിവാദത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിനെതിരായ ഗൂഢാലോചനയായിരുന്നുവെന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണിപ്പോൾ. ആരോഗ്യമന്ത്രിയെ പുനഃസംഘടനാകാലത്ത് മാറ്റുകയെന്ന ലക്ഷ്യവുമിട്ടായിരുന്നു ആരോപണം ഉന്നയിച്ചതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. പരാതിക്കാരൻ ഹരിദാസൻ മൊഴി മാറ്റിയ സാഹചര്യത്തിലാണ് പോലീസ് ഇങ്ങനെ സംശയിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് സമീപത്ത് വെച്ച് കോട നൽകിയിട്ടില്ലെന്നാണ് ഹരിദാസൻ്റെ പുതിയ മൊഴി. ആരോഗ്യമന്ത്രിയുടെ PA പണം നൽകിയിട്ടില്ല, അയാളെ കണ്ടിട്ട് പോലുമില്ല, പറഞ്ഞത് നുണയാണ്. CCTV ദൃശ്യങ്ങൾ കാണിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് ഹരിദാസിനെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്. അങ്ങനെയാണ് കുറ്റസമ്മതം നടത്തിയത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് അഖിൽ മാത്യുവിന് 100,000 രൂപ നൽകിയിട്ടില്ല. അഖിൽ മാത്യുവിൻ്റെ പേര് പറഞ്ഞത് ബാസിത് ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടാണ്. ബാസിത് CPI പ്രവർത്തകനും മുൻ AYF സംസ്ഥാന നേതാവുമാണ്. ഇതോടെ കേസ് പുതിയ തലത്തിലേക്ക് മാറുകയാണ്. ഹരിദാസനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരുന്നു. ഹരിദാസിൻ്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും കന്റോൺമെൻറ് പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞു. കേസിൽ ഹരിദാസിനെ മാപ്പുസാക്ഷിയാക്കുന്നതും പരിഗണിക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നയാളാണ് തൻ്റെ പക്കൽ നിന്ന് 100,000 രൂപ വാങ്ങിയതെന്നും പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതായും സമീപത്തെ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് 100,000 രൂപ കൈമാറിയെന്നുമായിരുന്നു ഹരിദാസൻ പറഞ്ഞിരുന്നത്. നിയമന ഉത്തരവ് ഉടൻ വരുമെന്നറിയിച്ചാണ് അഖിൽ മാത്യു പണം വാങ്ങിയതെന്നും ഹരിദാസൻ നേരത്തെ പറഞ്ഞിരുന്നു. അതെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഹരിദാസൻ കോഴ കൊടുത്തുവെന്ന് പറഞ്ഞ ദിവസം അഖിൽ മാത്യു തിരുവനന്തപുരത്തുണ്ടായിരുന്നില്ല. പത്തനംതിട്ടയിലെ ബന്ധുവിൻ്റെ കല്യാണത്തിലായിരുന്നു. ഇതിൻ്റെ വീഡിയോ പുറത്തു വന്നതാണ് കേസിൽ നിർണായകമായത്. സെക്രട്ടേറിയറ്റ് പരിസരത്ത് CCTVയിലും അഖിൽ മാത്യു ഉണ്ടായിരുന്നില്ല. ഇത് കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ. അഖിൽ മാത്യു എന്നയാളിന് 100,000 രൂപ നൽകിയിട്ടില്ലെന്നും ബാസിത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് അത്തരമൊരു കഥ ഉണ്ടാക്കിയതെന്നും ഹരിദാസൻ പോലീസിനോട് ഏറ്റുപറഞ്ഞു. ഇനിയാണ് പോലീസിന് ജോലി. ഈ കേസിലെ ഗൂഢാലോചന അന്വേഷിക്കണം. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? എന്തിനാണ് മന്ത്രി വീണ ജോർജിൻ്റെ ഓഫീസിനെ കരുവാക്കിയത്? ആർക്കാണ് വീണ ജോർജിനോട് ശത്രുത? എന്തിനാണ് ശത്രുത? അഖിൽ മാത്യു പത്തനംതിട്ടയിൽ കല്യാണത്തിന് പങ്കെടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും അഖിൽ മാത്യുവും അതുവഴി മന്ത്രി വീണ ജോർജും കുടുങ്ങിയനെ. ആരോപണത്തിൻ്റെ പേരിൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നേനെ. ഇവിടുത്തെ അന്തിച്ചർച്ചയും കോട്ടിട്ട ചാനൽ ജഡ്ജിമാരും ഒരാഴ്ച അത് ആഘോഷിച്ചേനെ. ആരുടെയൊക്കെയോ കർമ്മഫലമാണ് അതിൽ നിന്നൊക്കെ വീണ ജോർജിനെയും അഖിൽ മാത്യുവിനെയും രക്ഷിച്ചത്.